പ്രസാദേട്ടനാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടൈറ്റാനിക് മ്യൂസിയമാണ്. നിങ്ങൾക്കറിയാം ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പൽ 1912 മഞ്ഞുമലയിൽ ഇടിച്ച് നാമാവശേഷമായ ഒരു കപ്പൽ. ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഫ്ലോറിഡയിലെ ഒർലാൻഡോ എന്നുള്ള സ്ഥലത്ത് ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് കാണാനാണ് നമ്മളിന്ന് അതിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അതുപോലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, സഞ്ചാരികളുടെ പറുദീസയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. പല സ്ഥലത്തുമുണ്ട്, സിംഗപ്പൂരിലും ഞാൻ പോയിട്ടുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അതിൻ്റെ സായാഹ്ന കാഴ്ച അതുകൂടി നമുക്ക് നല്ല രസമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാം ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കാഴ്ച ടൈറ്റാനിക്കാണ്. ടൈറ്റാനിക് കപ്പൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചിട്ടുള്ള ഒരു മ്യൂസിയം കണ്ടില്ലേ എൻ്റെ പിന്നിലുള്ള ബിൽഡിങ്? അതിൻ്റെ കാഴ്ചകളാണ്. 1912 എത്ര കൊല്ലായി? 110 കൊല്ലായി. ഇപ്പോഴും അതിൻ്റെ പല ഭാഗങ്ങൾ അതേമാതിരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറേ മനുഷ്യാധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? നമുക്കത് മുഴുവൻ കാണാം. വരും. ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ചുരുങ്ങിയ കാശ് എന്തേ ഉള്ളൂ. ചെറിയൊരു മ്യൂസിയമാണ്, പക്ഷേ അതിലെ കളക്ഷനൊക്കെ പഴയ കാര്യങ്ങളെ പലതും ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്ക് കാണാം കാഴ്ചകൾ. ഒരു ഇതാണ് കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ടിക്കറ്റ്. അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേ മോഡൽ കപ്പലിൽ ഉപയോഗിച്ചിരുന്ന വിവിധ സാധനങ്ങളുടെ ശേഖരമാണ്. അതിൻ്റെ പ്രൊപ്പല്ലർ. ഇതാണ് കപ്പലിൻ്റെ ശരിക്കുള്ള രൂപം ഉണ്ടായിരുന്നത്. ഈ സ്ക്രൂ ഇതൊക്കെ ഒറിജിനലായിട്ടോ അന്ന് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് കണ്ടില്ലേ പ്രൊപ്പല്ലറ്, 3 അടി ഉയരമുള്ള ഒരു പ്രൊപ്പല്ലർ. അങ്ങനെ കുറേ എണ്ണം ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിൽ ഒരേ എണ്ണം മാത്രമാണ് ഇത്. എന്തായിരിക്കും ഇപ്പോൾ കപ്പലിൻ്റെ വലുപ്പം ശക്തിയും? യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ ബ്രിട്ടനിൽ നിന്ന് USA. ഇതായിരുന്നു അന്നത്തെ ടിക്കറ്റ്. അന്ന് തന്നെ $36 അതിന് $36.5 കണ്ടില്ലേ, 45 വരെ ഓരോ ക്ലാസ്സിനനുസരിച്ചിട്ട്. ഇതൊക്കെ നമുക്ക് ആ സിനിമയിൽ കണ്ട പരിചയം ഉണ്ടാവും അല്ലേ. നോക്കൂ, ഇതൊക്കെ ആ കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ. എത്രയോ $1,000,000 ഉപയോഗിച്ചിട്ടാണ്, ചിലവഴിച്ചിട്ടാണ്, എത്രയോ ആൾക്കാരുടെ പരിശ്രമ ഫലം കൊണ്ടാണ് ഇതൊക്കെ കപ്പലിൽ നിന്ന് റിക്കവർ ചെയ്തു. കണ്ടോ, ഈ പെട്ടിയൊക്കെ അന്ന് ശരിക്കും ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ്. ഈ കയർ ഇതൊക്കെ സിനിമയിലും അതേമാതിരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ ആ സിനിമ വളരെ സഹായകമാണ്. ആ സിനിമ കൊണ്ടാണല്ലോ ഈ ടൈറ്റാനിക് കപ്പൽ ഇത്രയും പോപ്പുലറായത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അന്ന് അതിൽ ഉപയോഗിച്ചിരുന്ന റിയൽ സാധനങ്ങളാണ്. ടിക്കറ്റിങ്ങിൻ്റെ കൗണ്ടറൊക്കെ സിനിമയിൽ വ്യക്തിയൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമയാണ് ഇപ്പോൾ നമ്മുടെ ആധാരം എന്നുള്ള മാതിരിയാണ്. കാരണം കപ്പലിനെ ഫേമസ് ആക്കിയത് സിനിമയാണല്ലോ. ഇത് കണ്ടില്ലേ, ഇത് മെസ്സേജാണ്. 1912 April 14. കണ്ടില്ലേ, 11:30 മുങ്ങണത്. അന്നത്തെ വയർലെസ് മെസ്സേജാണ്. ആ കപ്പല് സിങ്ക് ചെയ്യണതിൻ്റെയൊക്കെ മെസ്സേജ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കണ്ടോന്നറിയില്ല. 1912 തന്നെ ആ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുത. ഇതൊക്കെ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ മുറി ഓർമ്മയില്ലേ, ആ സിനിമയിൽ അതേമാതിരി ചിത്രീകരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ അതേമാതിരി കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് അതിന്. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ്. ഇതന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഷിപ്പിൽ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ അന്ന് യാത്ര ചെയ്തിരുന്ന ആൾക്കാരുടെ ഫോട്ടോ ആണ്. ഇയാൾക്ക് 9 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ക്ലാസ്സിൽ അമ്മാവൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അയാൾ ഫസ്റ്റ് ക്ലാസ് സന്ദർശിക്കാൻ പോയി, അയാൾ രക്ഷപ്പെട്ടു. 1986 വരെ അയാൾ ജീവിച്ചു. ഇയാൾക്ക് പക്ഷേ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇയാൾ സർവൈവ് ചെയ്ത ആളാണ്. 1970 മരിച്ചത്. അങ്ങനെ സർവൈവ് ചെയ്തും ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് ഇതിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് അറിയാലോ, അന്ന് ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇത് കപ്പലിലെ ഓരോ മുറിയുടെ ചിത്രങ്ങളാണ്. നമുക്ക് സിനിമ കണ്ടുകൊണ്ട് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവും. എന്നാലും ഇതുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ്. ഇത് B-64 B-57 ആണ്. ഇത് രണ്ടും കണ്ടില്ലേ. അതേമാതിരി കുറേ മുറികളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, B-38 ആണ് ഫസ്റ്റ് ക്ലാസ്. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെ കാണാൻ കഴിയുള്ളൂ. സിനിമയിൽ നന്നായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരിനെയും കുറിച്ചൊരു ധാരണ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേഗം കഴിയും, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് കപ്പലിൻ്റെ ശരിയായിട്ടുള്ള മോഡല്, കണ്ടില്ലേ. അത് വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ ഒരു ഭാഗം അതേമാതിരി ചിത്രീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഓരോന്നിൻ്റെ ഓരോ മുറികളുടെ ഫോട്ടോസാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ജാക്ക് തല്ലിപ്പൊളിക്കാൻ നോക്കിയ റാക്ക്, കണ്ടില്ലേ. അത് അതേമാതിരി ഉണ്ടാക്കി വെച്ചിരിക്കുക. വെള്ളം നിറഞ്ഞിട്ട് മുറിക്കാൻ നോക്കുന്ന രംഗമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതാണ് ഇത്. ഇതൊക്കെ ആ കപ്പലിലെ കണ്ടെയ്നറിലുണ്ടായിരുന്ന പെട്ടികളൊക്കെയാണ്. ഈ മുറികളിൽ സൂക്ഷിച്ചിട്ടുള്ള അവർ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന വണ്ടി. നമ്പർ അടക്കേണ്ട അതേമാതിരി മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടാണ്. കപ്പലിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളാണ്. വ്യക്തമായിട്ട് കാണില്ല, കാരണം അങ്ങനെയാണല്ലോ കപ്പലിൻ്റെ രൂപം, അങ്ങനെയാണല്ലോ ഉള്ളത്. ഇതും കപ്പലിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കപ്പലിലുണ്ടായിരുന്ന ഇൻ്റർകോം സിസ്റ്റമാണ്. രണ്ട് മറൈൻ എഞ്ചിൻ ഉണ്ട്. അതിലുപയോഗിച്ചിരുന്ന ടെലഗ്രാഫാണത്. ടെലഗ്രാഫ് ഒരു ഇരുണ്ട് മുറിയിൽ ആണ് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ച സ്റ്റിയറിംഗ് വീലൊക്കെ കാണാനുണ്ട്. കണ്ടില്ലേ, ഒരു കപ്പലിൽ നിൽക്കണ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ.
പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ ഉണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കിളി 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 എന്നിങ്ങനെ ഒഴുകണ് കാണാം. അപ്പോൾ ശരിക്കും നമുക്ക് ഈ മുറിയിൽ നിൽക്കുമ്പോൾ കപ്പലിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. കപ്പലിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇത്. ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ്, ഇത് സെക്കൻഡ് ക്ലാസ് പാസഞ്ചേഴ്സ്, ഇത് തേർഡ് ക്ലാസ് പാസഞ്ചേഴ്സ്, ഇത് ക്രൂ, എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടേല് ഒരു കാർഡ് തന്നിട്ടുണ്ട് കണ്ടോ, എൻട്രിയിൽ തന്നാണ്. ഇയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വെച്ച് പരിശോധിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ആള് ആർദർ ലേൺഡ് റേസ്. അയാൾ മരിച്ചുപോയി, അയാളുടെ ബോഡിയും കൂടി ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നാണ് പറയുന്നത്. യാത്രക്കാരിലെ ഒരാളുടെ റിക്കവർ ചെയ്ത ഷൂ ആണ്, ബിലോങ്ങിങ്സ് ആണ്. ഇതൊക്കെ വിവിധ ചിത്രങ്ങളാണ്, അതിൻ്റെ ഓരോ മോന്യുമെൻ്റ്സ് ആണ്. അത് മുഴുവനൊന്നും നമുക്ക് ഓരോന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കും എടുക്കും എനിക്കും എടുക്കും. അവിടെ ഓവറാൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അന്ന് വെള്ളമൊക്കെ വളരെ ഫ്രീസിങ് സ്റ്റേജിലായിരുന്നു, അങ്ങനെയാണല്ലോ മഞ്ഞുമല ഉണ്ടാവുക. മഞ്ഞു പാളികളിൽ തട്ടിയിട്ടാണല്ലോ കപ്പൽ കേടുനാശമായത്. അതൊക്കെയാണല്ലോ ചരിത്രം, അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. അന്നത്തെ ടെലഗ്രാഫിക് മെസ്സേജുകളാണ്. അദ്ദേഹം ഇവിടെ നിന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജുകളാണ് നമ്മൾ കണ്ടത്. ബ്രിട്ടാനിക് ലൈഫ് ബോട്ട് വിസിലാണത്. ഈ വിസിലാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ടൈറ്റാനിക്കിൽ എന്ന് കരുതപ്പെടുന്നു. ഇതൊക്കെ റിക്കവർ ചെയ്ത സാധനങ്ങളാണ്. അന്നത്തെ പത്രവാർത്തയാണ്. സിനിമ അതേമാതിരി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം. എത്ര കണ്ടാലും മതിക്കാത്തൊരു സിനിമയാണ് ഇനി അത്. ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ തൂക്കം 2 ടണ്ണാണ്. അത് കടലിൽ നിന്ന് റിക്കവർ ചെയ്താണ്. അത് അതേമാതിരി ഇങ്ങനെ ഹാങ് ചെയ്ത് തൂക്കിയിട്ടുണ്ട്. അവസാനം പതിവ് പോലെ ഗിഫ്റ്റ് ഷോപ്പിലെത്തി. നിറയെ സാധനങ്ങളുണ്ട്, പലവിധ സാധനങ്ങളുണ്ട് കണ്ടില്ലേ. ഇതൊക്കെ ഓരോ മോനുമെൻ്റായിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം. സാധാരണ ഇങ്ങനത്തെ കപ്പൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാറ്, ടൈറ്റാനിക് എന്ന് എഴുതിയുള്ള കപ്പ്. എത്ര ഡോളർ അത് നോട്ടെ, ഇത്രയുമാവ് കാണാൻ ചെയ്യണം. പ്രിൻ്റ് കൽക്കരിയുടെ വലിയൊരു പീസ് ഉണ്ട്. 500,000 US ഡോളർ കൊടുത്തിട്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. വളരെ ക്യൂട്ടാണ്, 6 ഡോളറേ ഉള്ളൂ. ഡ്രസ് ഉണ്ട്, സിനിമയിലെ റോസ് ഉപയോഗിച്ചിരുന്ന ലോക്കറ്റാണ് കേട്ടോ, മാലയും ലോക്കറ്റും. വാങ്ങിക്കാൻ വേണമെങ്കിൽ 24 ഡോളറാണ് മാത്രം. ഇത് കേരളമല്ല, അല്ല. ഇത് തമിഴ്നാടല്ല, അല്ല. ഇത് അമേരിക്കയിലെ ഉൾഗ്രാമ കാഴ്ചയാണ്.
അമേരിക്കയിലെ ഉൾനാട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വഴി കൂടെ പോയതാണ്. അതായത് ഒർലാൻഡോ നിന്ന് ടാമ്പ എന്നുള്ള സ്ഥലത്തേക്ക് ഉള്ളൊരു യാത്രയാണിത്. എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എങ്ങനെയുണ്ട്, നമ്മളുടെ ഭൂപ്രദേശമായിട്ട് വളരെ സാമ്യമുള്ളൊരു സ്ഥലമാണ്. നാട്ടിൻപുറവും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുമല്ലോ. ആ ഒരു നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് ഇത്. നല്ല രസമുള്ള കാഴ്ചകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. ഇനി എന്തിനാ പോയതെന്ന് ഞാൻ അതിൻ്റെ തൊട്ട് പിന്നാലെ പറയാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 100 ചില്ലാനം കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നമ്മളാണ്. കണ്ടില്ലേ, പിന്നിൽ കണ്ടില്ലേ, അതൊരു കേരള റെസ്റ്റോറൻറ്റാണ്. 1.5 മണിക്കൂർ എടുത്തു കേട്ടോ ട്രാഫിക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു രസം, എല്ലാ രസമാണല്ലോ, പിക്നിക് എന്ന് പറയുന്നത് രസമല്ലേ. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 100 കിലോമീറ്റർ. ഭക്ഷണം ഒന്ന് കഴിച്ചു പോകട്ടെ. അപ്പോൾ നമ്മൾ ഒർലാൻഡോയിലാണ്. ഇവിടെ ഒരു പിക്നിക് സ്പോട്ടിലാണ്. പിക്നിക് സ്പോട്ടിൽ 2 ഡ്യുവൽ അഡ്വഞ്ചറാണ് ഇവിടെ. 1 യൂണിവേഴ്സൽ പാർക്ക്, 2 ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ. ഈ ഭാഗത്തേക്കാണ് ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ. കണ്ടില്ലേ ബോർഡ് ഇവിടെ കാണാതെ. ഈ പുറത്തേക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അങ്ങനെ 2 എണ്ണമാണുള്ളത്. 2 വളരെ കേമാണ്. എല്ലാ ആൾക്കാർക്കും വരാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കാഴ്ചകൾ, പുറമേയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൈഡുകളൊന്നും ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കാഴ്ചകളിലേക്ക്, പുറം കാഴ്ചകളിലേക്ക് നിങ്ങൾ കാണിക്കും. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. അതും ഒരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. ആൾക്കാർ മുഴുവൻ കണ്ടില്ലേ, അതിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള എംബ്ലാണ് അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ പ്രവേശന കവാടം. ക്രിസ്മസ് കാലം ആയതുകൊണ്ടേ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം എൻ്റർടൈൻമെൻറ്റിനുള്ള വഹയുണ്ട് കേട്ടോ. ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും ഉണ്ട് എൻ്റെ ഇടയിൽ കൂടെ. കണ്ടില്ലേ, കോപ്പിച്ചെടി ഇത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടില്ലേ. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കേട്ടോ. കണ്ടോ എന്താ അതിൻ്റെ ഭംഗി. കാലാവസ്ഥയും കൂടി ഒരു പ്രധാന ഘടകമാവും. ഇതേ അവിടെ ഉണ്ടേ കുറേ. കണ്ടോ ആൾക്കാർ പോകുന്നതിൻ്റെ അവിടെ. അതിൻ്റെ ഒരു വ്യത്യസ്ത കളക്ഷനാണത്. നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആൾക്കാർ ആടി തമർക്കുണ്ട് കേട്ടോ പല റൈഡുകളിലായിട്ട്. റിഫ്രഷ്മെൻറ്റുള്ള വഹയുണ്ട് അവിടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ടോ പലവിധ റൈഡുകളും തല കീഴായിട്ടൊക്കെയാണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ ഉയരത്തിലൊന്ന്, അതിൻ്റെ ഉയരത്തിൽ കയറിയിട്ട് തല കീഴായിട്ടാണ് പുറത്ത് താഴത്തേക്ക് ചാടുന്നത്. ഏറ്റവും ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഭീകര റൈഡുകളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ പലതും ഒർലാൻഡോയിലുള്ളതാണ്. ഇതേ ഒരെണ്ണം വേറെ വരുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതേ വരണം. അതൊക്കെ തല കീഴായിട്ടാണോ കണ്ടില്ലേ. ഈ ഏരിയ മുഴുവൻ യൂണിവേഴ്സലിൻ്റെയാണ്. അത് നടുവിലുള്ള നദിയും ആ ഹെലികോപ്റ്റർ പോണത് കണ്ടില്ലേ ദൂരെ. അത് ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന സർവീസാണ്. ആർക്ക് വേണേൽ കയറാം. അതുമാതിരി ഇവിടെ മുഴുവൻ എൻജോയ്മെൻറ്റുള്ള വഹയാണ്. ഒരു ലോകം മുഴുവൻ ആഘോഷരാവുകൾ.
ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ അങ്ങനെ ഒരു സാധനം ഇവിടെ കാണാണ്ട് കണ്ടില്ലേ, വലിയൊരു സൂപാണ്. അങ്ങനെ നിരവധി റൈഡുകളൊക്കെ ഈ ഭാഗത്തുമുണ്ട്. ഇത് വേറെയാണെന്ന് തോന്നുന്നു, യൂണിവേഴ്സലിൻ്റെ വേറൊരു ഭാഗമാണ്. ഇവിടെയും ധാരാളം ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ അവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ, ധാരാളം ആൾക്കാർ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പലവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക്. ഏതായാലും നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഒർലാൻഡോ കാഴ്ചകൾ, ബോസ്റ്റണിലെ കൊടും തണുപ്പിൽ നിന്നും -10 degrees നിന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇവിടെ നല്ല കാലാവസ്ഥയിൽ അമേരിക്കയിൽ വന്ന് ആദ്യമാണ് വെറും ഷർട്ടും ജീൻസും മാത്രം ധരിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയണത്. കണ്ടില്ലേ, എല്ലാവരുടെ ഡ്രസ്സും അതേമാതിരി അല്ലേ. അതുകൊണ്ട് കാലാവസ്ഥ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് ഇതോടുകൂടി അതിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ന്യായമായും പ്രതീക്ഷിക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്കിൽ രേഖപ്പെടുത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള മണി ബട്ടൺ കൂടി അടിച്ചോളൂ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അത് വീണ്ടും കാണുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബൈ.